ഷെഫിൽ ഹിയർ ഫ്രം ഇംഗ്ലീഷ് ഹൗസ് ഇന്ന് നിങ്ങളുടെ ബേസിക് ലെവലിൽ ഫസ്റ്റ് ഡേ ആണ് ബേസിക് ലെവൽ എന്താണെന്ന് അറിയായിരിക്കും ബേസിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ബേസിക് ലെവൽ ഓക്കെ ബേസിക് ലെവലിൽ നമ്മൾ ചെയ്യുന്നത് വളരെ സാവകാശത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുന്നതാണ് ബേസിക് ലെവൽ ഓക്കെ ഞാൻ പറഞ്ഞു ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഇംഗ്ലീഷ് വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് എന്നെ കൊണ്ട് പറ്റും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് കാരണം പല ബേസിക് ലെവൽ സ്റ്റുഡൻസും വിചാരിക്കുന്നു ഇംഗ്ലീഷ് വളരെ ടഫാണ് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതാണ് പക്ഷേ എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ് പലരും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് സിമ്പിളാണ് എന്നെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഓക്കെ സോ എനിക്ക് ഉറപ്പാണ് ഇന്നത്തെ ക്ലാസ്സിന് ശേഷം യു വിൽ സ്റ്റാർട്ട് ടു ലവ് ഇംഗ്ലീഷ് ഓക്കെ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്ന് വേർഡ്സ് മാത്രമാണ് പക്ഷേ ഈ മൂന്ന് വേർഡ്സ് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഓക്കെ ഈ മൂന്ന് വേർഡ്സ് ഏതാന്ന് പറയാം നമ്മൾ പറയാറുണ്ട് ഇന്നലെ ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് എസ്റ്റഡ് അങ്ങനെയാണോ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് എസ്റ്റഡ് അതായത് പോയി എന്നതിന് പലരും ഗോയിങ് എന്ന് ഉപയോഗിക്കാറുണ്ട് ഗോയിങ് പ്രത്യേകിച്ച് ബേസിക് ലെവൽ സ്റ്റുഡൻസ് പോയി പോയിരുന്നു പോകും എല്ലാത്തിനും ഗോയിങ് ആണ് പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആളുകളാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് കാണാറ് അവൻ പോയി ഹീസ് ഗോയിങ് അവൻ റൂമിലേക്ക് പോയി ഹീസ് ഗോയിങ് ടു ദ റൂം എന്ന് പറയാറുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയാറുണ്ട് ശരിക്കും പോയി എന്നതിന് ഇംഗ്ലീഷിൽ വേറൊരു വാക്കുണ്ട് ഓക്കെ ഗോയിങ് എന്നത് തെറ്റാണ് ഗോയിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറി പോയി എന്നതിന് ഇംഗ്ലീഷിൽ വെൻറ്റ് എന്നാ പറയാ വെൻറ്റ് കേട്ടിട്ടുണ്ടോ വെൻറ്റ് വെൻറ്റ് ഓക്കെ അപ്പോൾ ഇനി മുതൽ എന്ന് ഉപയോഗിക്കുക ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയിരുന്നു ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എസ്റ്റ് ഡേ എന്നാ പറയുക ഐ ആം ഗോയിങ് അല്ല ഐ വെൻറ്റ് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എസ്റ്റ് ഡേ ഓക്കേ ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ് രാഹുൽ എവിടെയാ അപ്പോൾ നിങ്ങൾ പറയാം രാഹുൽ ദുബായിൽ പോയി രാഹുൽ ഈസ് ഗോയിങ് ടു ദുബായ് എന്നാൽ പലരും പറയാറ് അങ്ങനെയല്ല പോയി എന്നതിന് ഇംഗ്ലീഷിൽ വെൻറ്റ് എന്നാ പറയുക രാഹുൽ വെൻറ്റ് ടു ദുബായ് രാഹുൽ വെൻറ്റ് ടു ദുബായ് രാഹുൽ ദുബായിലേക്ക് പോയി അപ്പോൾ പോയി എന്നതിന് ഇനി ഗോയിങ് ഉപയോഗിക്കണ്ട പോയി എന്നതിന് വെൻറ്റ് മാത്രം ഉപയോഗിക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അവൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാനേജർ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഓക്കെ അപ്പോൾ വന്നിരുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ കമ്മിങ് എന്നാണോ പലരും കമ്മിങ് എന്നാണ് പറയാറ് വന്നിരുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് കെയിം അതായത് അവൻ വന്നിരുന്നു ഹീസ് കെയിം അല്ല ഹി കെയിം ഹി കെയിം ഹിയർ എസ്റ്റഡേ ഹി കെയിം ഹിയർ എസ് ഇപ്പോൾ മാനേജർ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാനേജർ കെയിം ഹിയർ എസ്റ്റേഡ് ഓക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഐ കെയിം ഐ ആം കമ്മിങ് അങ്ങനെയൊന്നും പറയരുത് ഐ കെയിം ഞാൻ വന്നിരുന്നു അപ്പോൾ വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയിരുന്നു അല്ലെങ്കിൽ പോയി കെയിം എന്ന് പറഞ്ഞാൽ വന്നിരുന്നു അല്ലെങ്കിൽ വന്നു ഓക്കെ അപ്പോൾ ഈസി അല്ലേ അപ്പോൾ ഇതും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അവൻ വന്നു ഞാൻ വന്നു മാനേജർ വന്നു എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇനി മുതൽ വന്നു വന്നിരുന്നു എന്നതിന് കെയ്മും ഉപയോഗിക്കുക ഓക്കെ ഇനി അവസാനത്തെ വാക്കാണ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാൻ ഇന്നലെ പുതിയൊരു ഷർട്ട് വാങ്ങി അല്ലെങ്കിൽ അവനൊരു കാറ് വാങ്ങി പറയാറില്ലേ അപ്പോൾ വാങ്ങി അല്ലെങ്കിൽ വാങ്ങിച്ചു എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഓക്കെ പലരും ബൈ എന്ന് പറയാറുണ്ട് ഐ ബൈ എ കാർ അല്ലെങ്കിൽ ഹി ബൈ എ കാർ എന്നൊക്കെ പറയാറുണ്ട് ആക്ച്വലി അത് തെറ്റാണ് വാങ്ങിച്ചു എന്നതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് ബോട്ട് ബോട്ട് ഓക്കെ അപ്പോൾ അവനൊരു കാറ് വാങ്ങി ഹീ ബോട്ട് എ കാർ എന്ന് പറയാം അവൻ ഇന്നലെ ഒരു കാർ വാങ്ങി ഹീ ബോട്ട് എ കാർ എസ്റ്റഡേ അല്ലെങ്കിൽ ഞാൻ ഒരു ഷർട്ട് വാങ്ങി എന്ന് ഇങ്ങനെ പറയാം ഐ ബൈ എ ഷർട്ട് എസ് എന്നല്ല ഐ ബോട്ട് വാങ്ങിച്ചു എന്നതിന് ബോട്ട് ഓക്കെ ഐ ബോട്ട് എ ഷർട്ട് എസ്റ്റഡേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് വേർഡ്സ് വളരെ സിമ്പിളാണ് നമുക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ഡെയിലി കോൺവേഴ്സേഷനിൽ ഉപയോഗിക്കുന്നതാണ് ഈ മൂന്ന് വാക്കുകൾ അപ്പോൾ ഇനി ഒരിക്കലും ഇതിൽ മിസ്റ്റേക്സ് വരുത്തരുത് പോയി എന്നതിന് വെൻറ്റാണ് ഓക്കെ വന്നു എന്നതിന് കെയിമാണ് വാങ്ങിച്ചു വാങ്ങി എന്നതിന് ബോട്ടാണ് അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ ബേസിക് ലെവലിൽ പലരും ഇത് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരിക്കലും ഈ മിസ്റ്റേക്സ് വരുത്തരുത് ഇനി എപ്പോഴും നല്ല ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇംഗ്ലീഷ് ഇത്ര സിമ്പിളാണോ കാരണം ഈ മൂന്ന് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ മിസ്റ്റേക്സ് ഇല്ലാതെ പറയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്ന രണ്ട് മാസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സും അത് വെച്ചിട്ടുള്ള കുറച്ച് എല്ലാം താഴെ അയക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങൾ കേട്ട് നോക്കുക അതിനുശേഷം നിങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ